രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാനുള്ളതായ കോൺഗ്രസിൻ്റെ തീരുമാനം, അതിനെ രണ്ട് രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. തീർത്തും പോസിറ്റീവായി കോൺഗ്രസ്സുകാർ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന രീതിയിൽ, അതുകൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട് മണ്ഡലത്തിൽ വലിയ ഒരു ഉത്സവാന്തരീക്ഷം തന്നെ ഉണ്ടാവും. എക്കാലത്തും ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ രാഹുൽ ഗാന്ധിയെ അടുത്ത് കാണാനും അടുത്തിടപഴകാനും, ഭാവിയിൽ അദ്ദേഹം പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ അദ്ദേഹം ഭാവി പ്രധാനമന്ത്രി, ഈ ഭാവി പ്രധാനമന്ത്രിയോട് കേരളത്തിൽ ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകിച്ച് അത് വയനാടിൻ്റെ അവികസിതാവസ്ഥയെ സംബന്ധിച്ച് മറ്റൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ഉണ്ടാക്കാം. ഇപ്പോൾ കെ മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥി ആവതോടുകൂടി തന്നെ മലബാറിൽ അത് വലിയൊരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനേക്കാൾ ഇരട്ടി ആവേശം രാഹുലിൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടാവും എന്ന രീതിയിൽ അതിനെ പോസിറ്റീവായി നോക്കിക്കാണാം. പക്ഷെ അതിൻ്റെ മറുവശം, യഥാർത്ഥ വശം, ഈ വയനാട് നേരത്തെ അവിടെയുണ്ട്. വയനാട് മണ്ഡലത്തിൽ ഏറ്റവും അവസാനമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഇവിടെ ഉണ്ട്. എന്തുകൊണ്ട് ഇത്രയും കാലതാമസം വയനാട്ടിൽ വയനാട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിലുണ്ടായി എന്നത് നമുക്ക് ഇപ്പോൾ വളരെ വേഗം ഈ തെളിയാത്ത അക്ഷരത്തിലൂടെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതായത് വളരെ പിന്നെ അമേഠി എന്ന് പറയുന്ന അദ്ദേഹം നേരത്തെ മത്സരിച്ച് വിജയിച്ചതായ ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സാധ്യത പരുങ്കലിലാണ്. സ്മൃതി ഇറാനി അവിടെ മത്സരിക്കുന്നു എന്നത് പുതിയ വാർത്തയല്ല, നേരത്തെ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ യു പിയിലെ ഈ രാഷ്ട്രീയ കാലാവസ്ഥ അത്യന്തം കോൺഗ്രസ്സിന് വിരുദ്ധമാണ്. അവിടെ പിന്നെ മായാവതിയും അതുപോലെ തന്നെ അഖിലേഷ് യാദവ് ഇവരുടെ കൂട്ടുകെട്ട് നേരത്തെ അതിൽ പിന്നെ ശ്രീമതി സോണിയാഗാന്ധിയുടെ തക്കതായ ഇടപെടലും അവരുടെ ഒരു നയതന്ത്രത്തെയും കാരണം അവരോടുള്ള വ്യക്തിപരമായ ഒരു കടപ്പാടിൻ്റെ പേരിൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. ആ മായാവതിയും അഖിലേഷും കോൺഗ്രസിനെ കൂടി കൂട്ടി പിടിക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് അവർക്ക് ചില യാഥാർത്ഥ്യബോധം ബോധ്യമുണ്ടായി. അതായത് കോൺഗ്രസ്സിനെ കൂടെ കൂട്ടുക എന്നത് യു പിയിൽ അപകടകരമാണ്. കാരണം യു പിയിൽ നല്ലൊരു ശതമാനം മതന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങളാണ്. ആ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ്സിന് ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം എന്ന് നരസിംഹറാവു ബാബരി മസ്ജിദ് പൊളിക്കാൻ അനുവാദം നൽകിയോ അന്ന് യു പിയിൽ കോൺഗ്രസ് കബറടക്കപ്പെടും. അതിൻ്റെ കബർ നിർമ്മാണം, ആ ശവക്കലറയുടെ നിർമ്മാണം തുടങ്ങി എന്ന് അവരവിടെ അന്ന് ആ പള്ളി തകർത്തു ഇറങ്ങിപ്പോയോ അതോടുകൂടി തന്നെ ഇവരുടെ കബറടക്കം കൊണ്ട് നടന്നു. ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കോൺഗ്രസ്സിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ പറയുന്നത്, അത് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കണമെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരണമെന്ന്. അപ്പോൾ ബി ജെ പിയേക്കാൾ ഒരടി മുന്നിൽ, മറ്റു യാതൊരു വിധ തടസ്സങ്ങളും ഇല്ല. ഞാൻ പറയുന്നത് ഇതെല്ലാം തന്നെ ബാബരി മസ്ജിദിൻ്റെ ശാപം കൊണ്ടുണ്ടായതാണ് എന്ന അർത്ഥത്തിലല്ല. മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണയില്ലാതെ കോൺഗ്രസ്സിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നീടുള്ളത് ഈ മറ്റു നിരക്കുള്ളതായ യാദവന്മാരുടെയും ജാതീയ വോട്ടുകളാണ്. അത് നേരത്തെ തന്നെ കോൺഗ്രസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്മൃതി ഇറാനിയുടെ സ്ഥാനാർത്ഥിത്വം, അതോടൊപ്പം തന്നെ മായാവതിയുടെ നിസ്സഹകരണം, ഈ അഖിലേഷ് യാദവിൻ്റെയും പിന്നെ ഇവരുടെ കൂട്ടുകെട്ടിൽ ഇവരെ മാറ്റി നിർത്തും, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഭാവി പ്രധാനമന്ത്രിയുടെ ഭാവി തുലാസിലാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇങ്ങോട്ട് വയനാട്ടിലേക്ക് വരാൻ ശ്രമിക്കുന്നത്. എൻ്റെ ഒരു ഭയം, ഞാൻ തമാശയിലാണെങ്കിലും പറയാം, പത്തനംതിട്ട സീറ്റ് ബി ജെ പിയോട് ഒഴിച്ചിട്ടിരുന്നു എങ്കിലേ ബി ജെ പി പത്തനംതിട്ട സീറ്റും കോൺഗ്രസ്സിന് ബി ജെ പിയിൽ നിന്ന് കൂറുമാറി വരുന്നതായ ഇവരെപ്പോലത്തെ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി ആയിരിക്കണം അത് വെച്ചിരുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ കെ സുരേന്ദ്രനെ അങ്ങോട്ട് നിശ്ചയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, പ്രത്യയശാസ്ത്രപരമായ യാതൊരു വാശിയും ശാഠ്യവും പ്രതിബദ്ധതയും ഇല്ലാത്തതായ കോൺഗ്രസ് കഴിഞ്ഞതിൽ നിന്നും പാഠം പഠിക്കുന്നില്ല. അവർക്ക് സീറ്റ് കിട്ടാത്തപ്പോൾ കെ വി തോമസ് ആവട്ടെ, അങ്ങനെ ഇത്രയും കാലം രാജ്യസഭയിലെ ഉപാധ്യക്ഷനായിരുന്ന നമ്മുടെ കുര്യനാവട്ടെ, ഇവരെല്ലാം തന്നെ ഒരു നിമിഷം അവർക്കെങ്ങാനും സ്ഥാനവും പദവിയും കിട്ടിയിട്ടില്ലെങ്കിൽ അവർ വേഗം തന്നെ ബി ജെ പി അത് എന്തുമാത്രം ജനാധിപത്യ വിരുദ്ധവും മതേതര വിരുദ്ധവുമായ ആശയ സംഹിതകളുടെ ഉള്ളടക്കമാണോ ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏതാണ്ട് 90 നിയമസഭാ സാമാജികരാണ് കോൺഗ്രസ്സിൽ നിന്ന് കൂറുമാറി ബി ജെ പിയിലേക്ക് വരും. ഇത്തരത്തിലുള്ള പാർട്ടിക്ക് ഇന്ത്യൻ മതേതരത്വത്തെ തിരിച്ചെടുക്കാനും തിരിച്ചു പിടിക്കാനും കഴിയുകയില്ല. അപ്പോൾ മതേതരത്വം അഥവാ കോൺഗ്രസ്സിന് പരാജയം ഏറെക്കുറെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സുനിശ്ചിതമായിരിക്കുന്നു. അവരെ ഡൽഹിയിൽ ഇതിനകം സീറ്റുകൾ മുഴുവനും ബി ജെ പി കൊടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയണം. കാരണം 7 സീറ്റിലും അവിടെ ത്രികോണ മത്സരമാണ് നടക്കുന്നതെങ്കിൽ ബി ജെ പി ജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അവിടെ അവർ പിന്നെ യു പിയിൽ മാത്രമല്ല, സോറി, പിന്നെ ഡൽഹിയിൽ മാത്രമല്ല, യു പിയിൽ, ആസാമിൽ അവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ സംഘടന ഉണ്ട്, അവരുമായി കൂട്ടുകെട്ടിന് തയ്യാറില്ല.
അത് അവർ വർഗീയ സംഘടന എന്ന് പറയുമ്പോൾ മാറിയേക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇതുപോലത്തെ വിശദാംശങ്ങൾക്ക് പകരം മതേതരത്വം എന്ന ഒരു കാര്യത്തിൽ യോജിച്ചു കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയാത്തതിൻ്റെ പേരിൽ ആസാം നഷ്ടപ്പെടുന്നു, മഹാരാഷ്ട്രയിലെ സഖ്യം പൊളിഞ്ഞിരിക്കുന്നു. ആകപ്പാട് ചിത്രം വളരെ ഇരുണ്ടതാണ്. അഥവാ ഇന്ത്യൻ മതേതരത്വം കൂടുതൽ അപകടത്തിലേക്ക് ആണ് പോകുന്നത്. ഭാവിയിൽ ഇനി ഇന്ത്യയിൽ ഒരു ഇതുപോലെയുള്ളതായ ഒരു ഇലക്ഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അമിത്ഷാ നരേന്ദ്രമോദി കൂട്ടുകെട്ടിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അവർ ഇന്ത്യൻ ഭരണഘടനയെ ദുർബലപ്പെടുത്തും. ഇന്ത്യയിൽ അവരുടേതായ ഏകാധിപത്യ രീതിയിലുള്ളതായ സവർണാധിപത്യത്തിന് അവരെല്ലാ അർത്ഥത്തിലും ധൈര്യപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ അതിന് ഉത്തരവാദി കോൺഗ്രസ് ആയിരിക്കുകയും ചെയ്യും. ഗൾഫ് ഗോൾഡ്, അരീക്കോട് റോഡ്, PC ജംഗ്ഷൻ, ബുക്കൗട്ട്.